പുതിയ ESI കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തിയ നടപടി അംഗീകരിക്കില്ലെന്നും ഇതിനെതിരെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം. ESI പുതിയ കരട് വിജ്ഞാപനത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകൾ പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തിയതിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. പുതിയ ESI കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തിയ നടപടി അംഗീകരിക്കില്ലെന്നും ഇതിനെതിരെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം പ്രസ്താവിച്ചു. ESI പുതിയ കരട് പ്രഖ്യാപനത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകൾ പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തിയതിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്നും ESI നിർദ്ദേശവുമായി ബന്ധപ്പെട്ട പുതിയ കരട് സംസ്ഥാന പരിസ്ഥിതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ജനങ്ങളിൽ ആശങ്ക പടർന്നതെന്നും യോഗം വിലയിരുത്തി. വലിയ സമര പോരാട്ടങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വനാതിർത്തിയിൽ ഒതുങ്ങിയതെന്ന് പുതിയ ESI നിർണയത്തിന് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ച വുമൻ വി വുമൻ കമ്മീഷൻ്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം നിലനിൽക്കെ 6-ാമത് കരട് നോട്ടിഫിക്കേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്തമായ സർവേ ESI വില്ലേജുകളിൽ നടത്തിയിരുന്നു. ആ സർവേ റിപ്പോർട്ട് ജനവാസ മേഖലകളെയും കാർഷിക മേഖലകളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് കരട് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ആ പ്ലാൻ ഭേദഗതി വരുത്തി വീണ്ടും പൂർണ്ണമായും വില്ലേജുകളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിൽ പുതിയ കരട് മാപ്പ് സംസ്ഥാന സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻ ബി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 13,108 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന പരിസ്ഥിതി ലോല മേഖല 9,983 ചതുരശ്ര കിലോമീറ്ററായി കുറച്ചിരുന്നത്. ആ പരിധി പൂർണ്ണമായും വനമതിർത്തിയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന പ്രദേശമാണ്. അത് നടപ്പിലാക്കി പൂർണ്ണമായും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിം യോഗത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, ട്രഷറർ CA മുഹമ്മദ്, യൂനുസ് മാസ്റ്റർ പുത്തലത്ത്, മജീദ് പുതുക്കുടി, KP മുഹമ്മദ് ഹാജി, AK സാദിഖ്, ഗഫൂർ കല്ലുരുട്ടി, ദാവൂദ് മുത്താനം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.